കോളേജിന്റെ വരാന്തയിലൂടെ വന്ന് അവന്റെ നെഞ്ചെടുത്ത് ഞാനങ്ങ് ചവിട്ടി. അവൻ മറിഞ്ഞങ്ങ് വീണു. എണീപ്പിച്ചിട്ട് ഒന്നങ്ങ് പൊട്ടിച്ചു. എന്നിട്ട് ഒരു ചവിട്ട് കൂടി അങ്ങ് കൊടുത്തു. നിക്ക് നിക്ക്, ഇതൊക്കെ ഓഫ് ദ റെക്കോർഡാണ്, ഇതൊന്നും വരില്ലല്ലോ അല്ലേ. വായനാ ദിനമൊക്കെ അല്ലേ, കഥകൾക്കും കവിതകൾക്കും നോവലുകൾക്കും ഒക്കെ വലിയ മാർക്കറ്റ് ഉള്ള ദിവസമായതുകൊണ്ട് നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ. എന്നിട്ട് നമുക്ക് ആ കഥ വെച്ച് ഒരു സിനിമ അങ്ങ് പിടിക്കാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുമായോ സന്ദർഭങ്ങളുമായോ സാമ്യം തോന്നുന്നുവെങ്കിൽ അത് യാദൃശ്ചികമല്ല, ശരിക്കും അങ്ങനെ തന്നെയാണ്. കഥ തുടങ്ങാം. 60s അവസാനം. വെൻ ഐ വാസ് ഇൻ ബ്രണ്ണൻ കോളേജ്. ക്യാമറ പിന്നാലെ വരൂ. ബ്രണ്ണൻ കോളേജിന്റെ രണ്ടാം നിലയിലെ കോണിപ്പടിയിലൂടെ കടന്നു വന്ന് രണ്ടാം നിലയുടെ വരാന്തയിൽ ക്യാമറ വയ്ക്കൂ. അതാ നോക്കൂ, അവിടെ SFIയുടെ മുൻരൂപമായ KSFകാരും KSUകാരുമായ വിദ്യാർത്ഥികൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ക്യാമറ ഒന്ന് സൂം ചെയ്യൂ. അതാ SFIയുടെ നേതാവ് മുണ്ട് മടക്കി കുത്തുന്നു. ക്യാമറ ഒന്ന് മുണ്ടിലേക്ക് തിരിക്കൂ. ആടി 2 ജയസൂര്യയുടെ മുണ്ടില്ലേ, ഒരു പുറത്ത് ചുവപ്പും ഒരു പുറത്ത് കറുപ്പും ഉള്ളത്, ആ അതിലെ ചുവപ്പ് പുറവുള്ള മുണ്ടാണ് KSF നേതാവ് ഉടുത്തിരിക്കുന്നത്. ഏ, ഇതാ 60s കാലം, അന്ന് എവിടെ ചുവപ്പ് മുണ്ടു ഷാജി പാപ്പനൊക്കെ. കഥയിൽ ചോദ്യമില്ല, സിനിമയിലും. ഓക്കെ, ക്യാമറ റോൾ, ആക്ഷൻ. KSUവിന്റെ നേതാവിനെ നോക്കി, നീ ആരാ, ധാരാ സിംഗോ എന്ന് KSF നേതാവ് ചോദിക്കുന്നു. വരാന്തയിൽ തിങ്ങിക്കൂടി നിൽക്കുന്ന KSU വിദ്യാർത്ഥികൾ ആർപ്പ് വിളിക്കുന്നു. ബ്രണ്ണൻ കോളേജ് അക്കാലത്ത് KSUവിന്റെ കയ്യിലാണ്. ക്യാമറ KSU നേതാവിലേക്ക് തിരിക്കൂ. കളരി അഭ്യാസം പഠിച്ച, മീശ പിരിച്ച, ഷർട്ടിന്റെ കൈകൾ മുട്ടിന് മുകളിലേക്ക് വലിച്ചു വെച്ച ആ നേതാവ് KSFന്റെ നേതാവിനെ ഒറ്റ ചവിട്ട്. സ്റ്റണ്ട് സീനിന്റെ മ്യൂസിക് ഇടൂ. ആ കിരീടത്തിൽ നിന്ന് കീരിക്കാടൻ ജോസ് വരുമ്പോഴുള്ള മ്യൂസിക് ഇല്ലേ, അതെടുത്തിട്ടു. അതാ KSFന്റെ നേതാവ് മറിഞ്ഞു വീഴുന്നു. KSFും KSUവും തമ്മിൽ പൊരിഞ്ഞ തല്ലെ. പോലീസ് എത്തുന്നു, ആകെ കോലാഹലം. കോളേജിലെ വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അതെന്തിന്, വെറുതെ ഒരു രസം, എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ. വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കോളൂ കേട്ടോ. കോളേജിൽ പിന്നെയും KSFും KSUവും തമ്മിൽ പലപ്പോഴായി പോരുണ്ടാവുന്നു. പോരെന്ന് പറഞ്ഞാൽ കത്തിപ്പിച്ച അതികൊടു വാള്, വടിവാള്, കത്രിക, സൈക്കിൾ ചെയിൻ, ഇതെല്ലാം ഉണ്ടാവും. ഇത്തരം ആയുധങ്ങളെല്ലാം ഒന്ന് സൂം ചെയ്ത് കാണിച്ചോളൂ. വർഷങ്ങൾ കഴിയുന്നു. KSUവിന്റെ നേതാവും അന്നത്തെ KSFന്റെ നേതാവും രാഷ്ട്രീയത്തിലെ വൻമരങ്ങളാവുന്നു. ഇവിടെയും സെൻഡ് മ്യൂസിക് ഇട്ടോളൂ കേട്ടോ, അതായിരിക്കും നല്ലത്. 70s നിന്ന് മുന്നോട്ട് വരാതെ അതേ ബ്രണ്ണൻ കോളേജിന്റെ വരാന്തകളിൽ തന്നെ നേതാക്കളുടെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്നു. ഓർമ്മകൾ മാത്രമല്ല, വൈകാരികതയും ഇപ്പോഴും ആ ബ്രണ്ണൻ കോളേജിന്റെ വരാന്തയിൽ തന്നെയാണെന്ന് തോന്നുന്നു. ക്യാമറ വീണ്ടും നേതാക്കളുടെ മുഖത്തേക്ക് സൂം ചെയ്ത് വെക്കൂ. ഇരു നേതാക്കളും പരസ്പരം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഇരുവരും പഴയ കഥകൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അടി പിടി ചോര, നെഞ്ചു വിരിയണ് ചോര തളയ്ക്കണം. അല്ല, ഇതെന്തോന്നടേ, ഇതിപ്പോ മൊത്തം അടിപ്പടമായല്ലോ. ഈ പടം ഓടോടെ, ഇതിനൊരു ലോജിക്കില്ലായ്മയില്ലേ. ഈ നേതാക്കൾ നാട്ടിൽ നടക്കണ വല്ല പ്രശ്നവും പറഞ്ഞാണ് തല്ലുകൂടുന്നെങ്കിൽ ഓക്കെ, ഇതിപ്പോ പണ്ടത്തെ കോളേജിലെ വെട്ടുകുത്തു കഥയൊക്കെ എന്തിനാ ഇവിടെ പറയുന്നത്. കീരിക്കാടന്മാരുടെയും കീലരി അച്ഛൻ്റെ ഒക്കെ കാലം കഴിഞ്ഞില്ലേ ബ്രോ. പണ്ട് ബ്രണ്ണൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു നേതാവ് അരയിൽ പിച്ചാത്തിയുമായിട്ടായിരുന്നു നടന്നിരുന്നത്. ഞങ്ങളുടെ പിള്ളേർ അവരെ കയറി അടിച്ചു, ചവിട്ടിയിട്ടു, ഞങ്ങളവരെ ഓടിച്ചിട്ട് തല്ലി. ക്യാമ്പസിൽ തങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്ന കാലത്ത് മറ്റാരെയും പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം വലിയ എന്തോ സംഭവം പോലെ പറയുന്ന പഴയ KSU നേതാവ്. പാവം, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. എന്നിട്ടോ തന്നെ തൊടാൻ പോലും ആ KSU നേതാവിന് പറ്റിയിട്ടില്ല. എന്നെ ചവിട്ടി വീഴ്ത്തണമെന്ന് അദ്ദേഹത്തിന്റെ മാത്രം മോഹമാണ്. കിട്ടിയാൽ തല്ലാമെന്നും ചവിട്ടി വീഴ്ത്താമെന്നും അദ്ദേഹം മനസ്സിൽ കണ്ടു കാണും. താൻ ഒന്ന് മനസ്സിലാക്കിക്കോ, വിദ്യാർത്ഥി അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ആ സംഘർഷം അവിടെ നിന്നത് എന്നൊക്കെ പഴയ KSU നേതാവിന് മറുപടി കൊടുക്കുന്ന പഴയ KSF നേതാവ്, അതും പത്രസമ്മേളനത്തില്. എന്താ ഇവിടെ നടക്കുന്നേ, മക്കളെ തട്ടിക്കൊണ്ടുപോവാൻ നോക്കിയെന്ന് KSF നേതാവ്. അയാളൊരു ക്രിമിനൽ ആണെന്ന് KSU നേതാവ്. എന്റെ കയ്യിൽ തോക്കില്ല, തന്റെ കയ്യിൽ തോക്കില്ലേ എന്ന് KSU നേതാവ്. തന്നെ അങ്ങനെയൊന്നും വീഴ്ത്താനാവില്ലെന്ന് KSF നേതാവ്. ഇതൊക്കെ നടക്കുമ്പോഴും KSF നേതാവിന്റെ നെഞ്ചിൽ KSU നേതാവ് ചവിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ ഫോറൻസിക് വിദഗ്ധരെ പോയ ലെൻസുമായി നടക്കുന്ന മാധ്യമങ്ങള്. എന്തോന്നടേ ഇതൊക്കെ. അല്ല, അപ്പൊ കഥയിൽ അവസാനം എങ്ങനെയാ, ഏതെങ്കിലും ഒരു നേതാവിനെ ജയിപ്പിക്കണ്ടേ? ഏ, ജയിപ്പിക്കും വേണോ? ഇതിപ്പോ മറുപടി പറയല് തുടർന്നുകൊണ്ടിരിക്കല്ലേ. ഏതെങ്കിലും ഒരു നേതാവ് മറുപടി നിർത്തിയാലല്ലേ വിജയെ പ്രഖ്യാപിക്കാൻ നോക്കൂ. കഥയിൽ ഒരു വിജയ് വേണമെന്ന് നിർബന്ധമാണല്ലേ. അല്ല, ഇതിപ്പോ വിജയെ പ്രഖ്യാപിച്ച് ട്രോഫി എടുത്തു കൊടുക്കാൻ കളരിയും കരാട്ടിയും ഒന്നുമില്ലല്ലോ. കേരള രാഷ്ട്രീയമാണ് ഹേ കേരള രാഷ്ട്രീയം. ഇത്തരം ചവിട്ട് കുത്തു കഥകളുമായി ആരെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ട്രോളന്മാരഞ്ചും പുറഞ്ചും പോവും. കുറേ കാലം ഇത്തരം വീരകഥകളിൽ നിന്നൊക്കെ രക്ഷയുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന പഴയ KSF നേതാവിനെ തളയ്ക്കാൻ അദ്ദേഹത്തിന്റെ ആജന്മ ശത്രുവെന്ന് കരുതപ്പെടുന്ന ആ പഴയ KSU-ക്കാരനെ പാർട്ടിയുടെ തലപ്പത്തിരുത്തി പുതിയ പോരിന് പ്രതിപക്ഷം തയ്യാറെടുത്തത്. ഗൗരവമായ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് ഇനി കേരളം സാക്ഷ്യം വഹിക്കുമെന്ന് കരുതിയ നമ്മളൊക്കെ ഇപ്പൊ ആരായി.
പാർട്ടിയുടെ ചുമതല എടുത്ത ഉടൻ മൂപ്പരും മൂപ്പരുടെ പണി തുടങ്ങി. ആരാടാ, ഞാനാടാ, നീ ആരടാ, പോടാ, അവനാരാ, അവൻ ഭീരുവാണ്, അവനെ ഞാൻ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്, അവനെ ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ വാടാ എന്നും പറഞ്ഞ് കലപില്ല. ചേട്ടാ, ഇത് ബ്രണ്ണം കോളേജിന്റെ വരാന്തയല്ല, കേരള രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞ് മൂപ്പർക്ക് ഇത്തിരി നാരങ്ങാ വെള്ളവും കൊടുത്ത് മൂലക്കിരുത്തി സമാധാനിപ്പിക്കേണ്ടതിന് പകരം കസേരയും മൈക്ക് കൊടുത്ത് കയ്യിൽ കൊടുത്താൽ ഇങ്ങനെ ഇരിക്കും. ഗതികേടെന്നല്ലാതെ എന്ത് പറയാൻ? എന്തായാലും രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ബ്രണ്ണം കോളേജിന്റെ മാർക്കറ്റ് അങ്ങ് കൂടി. പാവ മഹാരാജാസും വിക്ടോറിയയും പയ്യന്നൂർ കോളേജും യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ മാർക്കറ്റ് ഇടിഞ്ഞില്ലേ. അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പോയിച്ചു വേഗത്തിലുള്ള വാർത്തകൾ, സമഗ്രമായ വാർത്താ വിശകലനങ്ങൾ, ലേഖനങ്ങൾ, അഭിമുഖങ്ങൾ, പ്രതികരണങ്ങൾ, ആഴത്തിലുള്ള റിപ്പോർട്ടുകൾ, ഞെട്ടിക്കുന്നു യാഥാർത്ഥ്യമാണ്. സിറിഞ്ചിനകത്ത് വെള്ളം കൊണ്ടിട്ട് മോന്തേക്ക് അടി കത്തി വെച്ച് കുത്താനും ആയിക്കളെ പോലെയാണ് ഞങ്ങളെ. ഒരു കുടിവെള്ളത്തിനായി പുതിയ ഏടായി മാറി അവർ അംബേദ്കറിന്റെ പാതയിൽ. പിന്നെ നാം പാടും. വീണ്ടും ഒരു ജാതി കൊലപാതകം അനുഭവിക്കുന്നവർക്ക് നീതിയിലധിഷ്ഠിതമായ നിലപാടുകൾ, വസ്തുതകളിലൂന്നിയ വിശദീകരണങ്ങൾ, വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ, ജനാധിപത്യത്തിന് വേണ്ടിയുള്ള മാധ്യമ ഇടപെടലുകൾക്കായി നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഡൂൾ ന്യൂസ് വെബ്സൈറ്റിലുള്ള 5 വ്യത്യസ്ത സ്കീമുകൾ വഴി നിങ്ങൾക്ക് ഞങ്ങളെ സാമ്പത്തികമായി പിന്തുണയ്ക്കാം. മഹാമാരിയുടെയും രാഷ്ട്രീയ പ്രതിസന്ധികളുടെയും കാലത്ത് നേരിനൊപ്പം നിൽക്കാൻ നിങ്ങൾ കൂടെയുണ്ടാകുമല്ലോ.